ഓക്കേ ഡിയർ സ്റ്റുഡൻസ് ഫിഫ്ത്ത് സെമ്മിലുള്ള ഫിസിക്കൽ കെമിസ്ട്രിയാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് സോ യു നോ ദാറ്റ് ദ ഫിഫ്ത്ത് സെം കൺസിസ്റ്റ് ഓഫ് ദ ത്രീ പേപ്പേഴ്സ് ഇറ്റ് മീൻസ് എ ഫിസിക്കൽ കെമിസ്ട്രി ഓർഗാനിക് കെമിസ്ട്രി ആൻഡ് ഇനോർഗാനിക് കെമിസ്ട്രി സോ ഫസ്റ്റ് വി ആർ ഡീലിംഗ് വിത്ത് ദ പേപ്പർ ഓഫ് ഫിസിക്കൽ കെമിസ്ട്രി സോ എനിക്ക് എടുക്കാനുള്ള രണ്ട് മൊഡ്യൂളിൽ ഒന്ന് കെമിക്കൽ കൈനറ്റിക്സ് ആൻഡ് കെറ്റാലിസിസ് സോ ഈ ഒരു മൊഡ്യൂൾ രണ്ട് പാർട്ടിലായിട്ടാണ് കിടക്കുന്നത് ദാറ്റ് മീൻസ് എ ഫസ്റ്റ് പാർട്ട് വിച്ച് കൺസിസ്റ്റ് ഓഫ് chemical kinetics and the hidden facts behind the chemical kinetics. In the other part is the catalysis, that means how the catalysis is taking place and what are the factors which affect the catalysis and other is what are the theories behind this catalysis. So, നിങ്ങൾ പ്ലസ് ടു ലെവലിൽ പഠിച്ചതാണ് കെമിക്കൽ കൈനറ്റിക്സ് സോ ഐ തിങ്ക് ഒരുപാട് ടേംസുകൾ നിങ്ങൾ ഓൾറെഡി അറിയാം കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുമ്പോൾ ദാറ്റ് മീൻസ് കൈനറ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് ഓൾറെഡി കയറി വരുന്ന കുറച്ച് ടേംസ് ഉണ്ട് ദാറ്റ് മീൻസ് വാട്ട് ഈസ് എ റേറ്റ് റേറ്റ് ലോ മൊളിക്കുലാരിറ്റി ഓർഡർ സ്യൂഡോ ഓർഡർ റിയാക്ഷൻ എന്നിങ്ങനെ പറഞ്ഞിട്ടുള്ള അതുപോലെ ഇൻറ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്നിങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ടേംസുകൾ നമ്മൾ ഓൾറെഡി പഠിച്ചതായിരുന്നു ഒരുപാട് കൺസെപ്റ്റ്സുകൾ നമ്മൾ ഓൾറെഡി കേട്ടതായിരുന്നു സോ so we are explaining or we are going through all those topics once again okay so first I will say what is a chemical kinetics we know that there is chemistry has several branch that mean out of the different branch chemical kinetics is one of the branch which deals with the study of the rate of a reaction and the factors influencing the rate of a reaction and the mechanism through which it proceeds സോ ഇതെല്ലാം പറയുന്നതിന് മുമ്പേ യു ഷുഡ് നോ വാട്ട് ഇസ് എ റിയാക്ഷൻ വാട്ട് ഇസ് എ റിയാക്ഷൻ എ റിയാക്ഷൻ ഇസ് എ ചേഞ്ച് ദാറ്റ് ഇസ് ടേക്കിംഗ് പ്ലേസ് ഫ്രം ദ റിയാക്ടൻസ് ടു പ്രോഡക്ട്സ് ഇഫ് എ റിയാക്ടൻ ഇസ് ചേഞ്ചസ് ഇൻ ടു എ പ്രോഡക്റ്റ് ദെൻ വി ക്യാൻ കൺസിഡർ ദാറ്റ് ഇസ് എ റിയാക്ഷൻ സോ അങ്ങനെയുള്ളൊരു റിയാക്ഷനെ കുറിച്ചാണ് കെമിക്കൽ കൈനറ്റിക്സ് ഡീൽ ചെയ്യുന്നത് ദ മീൻസ് ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ and the factors influencing that reaction and the mechanism through which it proceeds ella reactionukaludeyum mechanism onnalla different reactions and different types of mechanism so the chemical kinetics is giving more importance to the reaction that means the rate of a reaction factors influencing the rate of a reaction and the mechanism through which it proceeds so ee rate ennu parayna term nammal normally നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യാറില്ല പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊരു ടേം ഉണ്ട് ദാറ്റ് മീൻസ് സ്പീഡ് നമ്മളൊരു വെഹിക്കിളിൻ്റെ കാര്യം പറയുന്ന സമയത്ത് ആ വെഹിക്കിളിൻ്റെ സ്പീഡാണ് പറയുന്നത് നമ്മളൊരാൾ വോക്ക് ചെയ്യുന്ന സമയത്ത് അയാളുടെ സ്പീഡാണ് പറയുന്നത് അല്ലേ ഹൗ സ്പീഡ് വാട്ട് ഈസ് എ സ്പീഡ് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് സ്പീഡ് എന്ന് പറയുന്നത് ഫിസിക്സിൽ നോർമലി യൂസ് ചെയ്യുന്ന ടേമാണ് സ്പീഡ് എന്ന് പറയുന്നത് ബട്ട് ഇൻ ദ കേസ് ഓഫ് കെമിസ്ട്രി ഓർ ഇൻ ദ ഇഫ് യു ആർ എക്സ്പ്ലെയിനിങ് സംതിങ് അബൌട്ട് ദ റിയാക്ഷൻ we are giving more importance to the term rate that means the rate of a reactions so chemical kinetics is giving more importance to the rate of a reaction so adupole nammal next oru term lekum kuda povanengil namaku manasilakkan pattum chemical kinetics is a study of how fast the chemical reaction occurs so adupole thanne next oru wordings namaku nokkam chemical kinetics is the area of chemistry which dealing with the speeds or rate at which the reaction occurs so by considering the different types of reaction or different rates of reaction or on the based on the rate of a reaction we can classify the reaction into the three types that means which occurs very fast that means the rate will be very fast that is called the fast reaction and next is the moderate reaction and other is the slow reaction ഈ മൂന്ന് ടൈപ്പ് റിയാക്ഷൻ നമ്മൾ നോർമലി നമ്മൾ കാണുന്ന പല റിയാക്ഷൻസ് ചെയ്തുകൊണ്ട് ഫാസ്റ്റ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇഫ് യു പുട്ട് എ സോഡിയം പീസ് ഇൻ വാട്ടർ വാട്ട് വിൽ ഹാപ്പൻ ഇറ്റ് മീൻസ് ദാറ്റ് റിയാക്ഷൻ ഇസ് എ വെരി ഫാസ്റ്റ് അതുപോലെ തന്നെയുള്ള മറ്റൊരു റിയാക്ഷനാണ് ഒരുപാട് റിയാക്ഷനുകളുണ്ട് അതിനകത്തിൽ രണ്ടെണ്ണം മാത്രമേ നമ്മളിവിടെ കൂട്ടിയിട്ട് പറയുന്നുള്ളൂ ദാറ്റ് മീൻ വെൻ സോഡിയം ക്ലോറൈഡ് ഇസ് ട്രീറ്റഡ് വിത്ത് സിൽവർ നൈട്രേറ്റ് വാട്ട് വിൽ ഹാപ്പൻ ദ എ ജി സി എൽ വിൽ പ്രിസിപ്പിറ്റേറ്റ്സ് ഔട്ട് ആൻഡ് ഗിവിംഗ് ദ സോഡിയം നൈട്രേറ്റ് ഓക്കെ then other is the potassium sulfate plus barium chloride giving barium sulfate as a precipitate and we are getting the potassium chloride okay so all these reactions are example for the first reaction
And the next is the moderate reaction. Normally, നമുക്ക് കണ്ടിഷീലുള്ള റിയാക്ഷൻസ് ആണ്. ദാറ്റ് മീൻസ് എ കേർഡിംഗ് ഓഫ് മിൽക്ക്, ഫുഡ് സ്പോയിലിംഗ്, ബേക്കിംഗ് എ കേക്ക്, ഫുഡ് ഡൈജഷൻ, കുക്കിംഗ് എക്സെട്ര. ഓക്കെ, ഇതുപോലെയുള്ള നോർമലി നമ്മൾ കാണുന്ന മോഡറേറ്റ്, അതായത് നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാൻ പറ്റാൻ ചാൻസ് ഉള്ള റിയാക്ഷൻസ് ആണ് മോഡറേറ്റ് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സ്ലോ റിയാക്ഷൻ. നെക്സ്റ്റ് ഇസ് എ സ്ലോ റിയാക്ഷൻ. ദാറ്റ് മീൻസ് വി നോ ദാറ്റ് ദർ ആർ സെവറൽ സ്ലോ റിയാക്ഷൻസ്. ലെറ്റ് മീ സി ഗോരിട്ടിഷ്. ഓക്കെ, നമുക്ക് കാണിക്കാം slow reactions. So that means the forming diamonds, weathering of rocks, then setting concretes, silver tarnishing, rusting of iron, etc. Okay, so nammal importance kodukkunathu moderate reactions nanu. Endondayirikkum nammal moderate reactions in importance kodukkunathu, just because oru reaction de kinetics namakku padikkanamengil allengil namakku adu padikkan pattanamengil aa reaction too fast aayirikkanum padilla, too slow aayirikkanum padilla. So it is easy to study the rate of a reaction which takes place in the moderate level. Okay, so we are giving more importance to the moderate rate reactions. Okay, so what is the rate of a reaction? So next is the rate of a reactions. A rate is equal to speed. Okay, ini oru reaction nadakkana nammal vicharikka, that means a reactant A goes into B. That means endayirikka avada nadakkunnundava. ഒരു റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും അല്ലേ? നോർമലി അങ്ങനെ തന്നെയല്ല ഉണ്ടാവുക. അത് റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇപ്പോൾ 0 seconds ഞാൻ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ കഥ റിയാക്റ്റൻ്റ് മാത്രമേ ഉള്ളൂ. സോ 0 സെക്കൻഡിൽ നിന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് 1 സെക്കൻഡായി മാറി. സോ ആ റിയാക്റ്റൻ്റ് എന്തായിട്ട് ചേഞ്ച് ചെയ്യാൻ തുടങ്ങി? പ്രോഡക്റ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. സോ റിയാക്ഷൻ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു, പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടി. പിന്നെ കുറച്ചും കൂടി സെക്കൻഡ്സ് കഴിഞ്ഞ് ഒരു 5 seconds ആയി എന്ന് വിചാരിക്കുക, വാട്ട് വിൽ ഹാപ്പൻ? റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ വീണ്ടും കുറഞ്ഞു, പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. സോ ഇതാണ് ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് എ റിയാക്ഷൻ എന്ന് പറയുന്നത് ഡിക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻറ്റ് ഓർ ഇൻക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ദ പ്രൊഡക്റ്റ്. ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു റിയാക്ഷൻ എ ഗിവ്സ് പി എന്നാണെങ്കിൽ നിങ്ങൾ നോക്കുക, എന്തായിരിക്കും? എയുടെ കോൺസെൻട്രേഷൻ കുറയുന്നു, പിയുടെ കോൺസെൻട്രേഷൻ കൂടുന്നു. സോ ദാറ്റ് ഈസ് ഗിവൻ ഹിയർ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ ഡിക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻറ്റ് ഓർ ഇൻക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ദ പ്രോഡക്റ്റ്. നമുക്കറിയാം റേറ്റ് ക്യാൻ ബി മെഷേർഡ് ക്വാണ്ടിറ്റേറ്റീവ്ലി ആൻഡ് ക്വാളിറ്റേറ്റീവ്ലി. നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട് റേറ്റ് കണ്ടുപിടിക്കാൻ. ഇറ്റ് ക്യാൻ ബി മെഷേർഡ് ക്വാണ്ടിറ്റേറ്റീവ്ലി ആൻഡ് ക്വാളിറ്റേറ്റീവ്. ഓക്കെ, ഇനി റേറ്റിനെ നമ്മൾ നോർമലി, സ്പീഡിനെ നമ്മൾ നോർമലി നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് 2 types ആയിട്ടാണ്. ദറ്റ് മീൻസ് ദ ആവറേജ് റേറ്റ് ആൻഡ് അതർ ഇസ് ദ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്. സോ ദാറ്റ് ആ ഒരു നെയിമിൽ തന്നെ അതിൻ്റെ ഒരു ഡെഫിനേഷൻ അവിടെ കിടക്കുന്നുണ്ട്. വാട്ട് ഇസ് ദ ആവറേജ് റേറ്റ് ആൻഡ് വാട്ട് ഇസ് ദ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ. എന്തായിരിക്കും ഒരു ആവറേജ് എന്ന് പറയുന്നത്? നമുക്കറിയാം റിയാക്ഷൻ എന്ന് പറയുന്നത് ഒറ്റ സെക്കൻഡിലങ്ങ് നടക്കുന്നതല്ല, അല്ലേ? ഒരു ടൈം ഇൻ്റർവെൽ അതിൻ്റെ അകത്ത് ഉണ്ടാവും. അതായത് ഒരു റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഫ്രം 0 seconds to 10 seconds, അല്ലെങ്കിൽ 0 second to 100 second ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ടൈം ഇൻ്റർവെല്ലാണ് അത് എന്ത് നടക്കുന്നത്? റിയാക്ഷൻ നടക്കുന്നത്. സോ അങ്ങനെയുള്ളൊരു ടൈമിൽ നമുക്ക് പറയാൻ പറ്റുന്ന 2 terms ആണ് ആവറേജ് റേറ്റും ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റും. അപ്പം ആവറേജ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലോങ് ടൈം ഇൻ്റർവെലിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു റേറ്റ്. ഇപ്പോൾ ഒരു റിയാക്ഷൻ 0 second to 100 second വരെയാണ് നടന്നിട്ടുള്ളത്. അതിൽ ഞാൻ റേറ്റ് കണ്ടുപിടിക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ഒരു 5 seconds ഒരു 50 seconds ഇടയിലുള്ള റേറ്റാണ് കണ്ടുപിടിക്കുന്നതെന്ന് കരുതുക. സോ ദാറ്റ് മീൻസ് എ ആവറേജ് റേറ്റ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ റേറ്റ് ഓഫ് എ റിയാക്ഷൻ വിച്ച് എ മെഷേർഡ് ഓവർ എ ലോങ് ടൈം ഇൻട്രവൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എന്തായിരിക്കാം? ഇൻസ്റ്റൻറ്റ്, ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ എന്താണ് റേറ്റ്? ഇപ്പോൾ ഒരു റിയാക്ഷൻ നടക്കുന്നു, മിസ്റ്റേക്ക് പ്ലേസ് ഫ്രം ദ 0 second to 20 second. എനിക്ക് അറിയേണ്ടത് എന്താണ്? ഒരു ലോങ് ടൈം ഇൻ്റർവെല്ലിലുള്ളതല്ല, മറിച്ച് ആ ഒരു റിയാക്ഷൻ 5 seconds എത്രയായിരുന്നു റേറ്റ്? അത് പെർട്ടിക്കുലർ പോയിൻ്റ് 5 seconds എന്തായിരുന്നു ആ റിയാക്ഷൻ്റെ റേറ്റ്? ഇത്ര സ്പീഡുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരു 6 seconds, അല്ലെങ്കിൽ ഒരു 18 seconds, ആ ഒരു പെർട്ടിക്കുലർ സെക്കൻഡിൽ, ആ പെർട്ടിക്കുലർ ടൈമിൽ ആ റിയാക്ഷൻ്റെ റേറ്റ് എന്തായിരുന്നു, അതാണ് എനിക്കറിയേണ്ടത്. സോ ദാറ്റ് റേറ്റ് ഇസ് കോൾഡ് ദ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്.
It is given here as it is the rate of a reaction which is calculated at a particular time. Okay, so one more definition is given here. That means it is defined as a rate of a reaction in which change in concentration of a reaction or product during a time interval. So then it is a rate of a reaction measured for an infinitely small time interval. Okay, so next one, ഇവിടെ ചെറിയൊരു ലാഗ് ഉണ്ട്, ജസ് ഇവിടെ ഞാനൊരു കാണിച്ചു. ഇവിടെ നോക്കിയ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഇസ് ഗിവൺ ഹിയർ. നമുക്കറിയാം ഒരു റിയാക്ഷൻ തുടങ്ങുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് റിയാക്ടൻസിൻ്റെ കോൺസെൻട്രേഷൻ എന്തായിരിക്കും, കൂടുതലായിരിക്കും. സോ നമ്മളിവിടെ വൈ ആക്സിസിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്, കോൺസെൻട്രേഷനാണ്. ഫോർ ബൈ കൺസിഡറിങ് ദ റിയേജൻസ് എന്നല്ല, സോറി, ഇറ്റ് ഇസ് എ റിയാക്ടൻസ് എന്നാണ്. റിയാക്ടൻസ് ഇവിടെ എന്താണ് കോൺസെൻട്രേഷൻ കൂടുതലാണ്, റിയാക്റ്റൻസ് എന്തായിട്ട് മാറുകയാണ് ചെയ്യുന്നത്, കുറഞ്ഞു കുറഞ്ഞു വന്നു അല്ലേ. ഓക്കെ, സോ അറ്റ് ഫസ്റ്റ് ടൈമിൽ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരുന്നു, റിയാക്ഷൻ പ്രൊസീഡ് ഔട്ട് ചെയ്തപ്പോൾ അതിൻ്റെ എന്ത് കുറഞ്ഞു, കോൺസെൻട്രേഷൻ കുറഞ്ഞു കുറഞ്ഞു വന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രോഡക്റ്റ്സ് എന്താണ്, പ്രോഡക്റ്റ്സ് എന്ന് പറയുമ്പോൾ കോൺസെൻട്രേഷൻ ഫസ്റ്റിൽ എന്താണ് പ്രോഡക്റ്റ് ഉണ്ടോ, ഇല്ല, പ്രോഡക്റ്റ് സീറോയാണ്. സോ ഇനീഷ്യൽ സ്റ്റേറ്റിൽ ഇവിടെ നോക്കി, ഇനീഷ്യൽ സ്റ്റേറ്റിൽ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലും പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ എന്താണ് കുറവാണ്. സോ ആസ് എ ടൈം പാസസ് വട്ട് വിൽ ഹാപ്പൻ, ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻ ഡിക്രീസസ് ആൻഡ് ബട്ട് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ പ്രോഡക്റ്റ് ഗെറ്റിംഗ് ഇൻക്രീസസ്. സോ ദിസ് ഇസ് എ സിമ്പിൾ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ റേറ്റ് ഓഫ് എ നോട്ട് റേറ്റ് ഓഫ് എ റിയാക്ഷൻ, സിമ്പിൾ റെപ്രസെൻറ്റേഷൻ ഓഫ് വാട്ട് ഇസ് എ റിയാക്ഷൻ. ഇവിടെ അതുപോലെ മറ്റൊരു ഡയഗ്രാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു ബീക്കറിനകത്ത് കാണിച്ചിട്ടുണ്ട്, ടു കളേഴ്സ് ആയിട്ടാണ്. ഫസ്റ്റ് കളർ ഇവിടെ നമ്മളൊരു വയലറ്റ് കളറായിട്ട് കാണുന്നുണ്ട്, നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലേ. ഇവിടെ നോക്കി ഈ ഒരു രണ്ട് ഡയഗ്രാം കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും വിച്ച് ലൈൻ റെപ്രസെൻറ്റ് ദ റിയാക്ടൻസ് ആൻഡ് വിച്ച് ലൈൻ റെപ്രസെൻറ്റ് ദ പ്രോഡക്ട്സ്. ഇവിടെ നോക്കി കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ എന്താണ് റിയാക്ടൻസ് ആണുള്ളത്. ഈ റിയാക്ടൻസ് എന്തായിട്ട് മാറുക ചെയ്യുന്നത്, ഗ്രീൻ കളറിലുള്ള പ്രോഡക്ട്സ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വട്ട് വിൽ ഹാപ്പ് വാട്ട് ഇസ് ഹാപ്പനിങ്. ഓൾ ദ റിയാക്ടൻസ് ഇസ് ചേഞ്ചസ് ഇൻ ടു പ്രോഡക്ട്സ്. ഓക്കെ, സോ ദിസ് ഇസ് ഓൾസോ എ സിമ്പിൾ റെപ്രസെൻറ്റേഷൻ ഓഫ് ഹൗ എ റിയാക്ഷൻ ടേക്സ് പ്ലേസ്. സോ വി ആർ എക്സ്പ്ലെയിനിങ് മോർ എബൌട്ട് വാട്ട് ഇസ് എ ആവറേജ് റേറ്റ്